ബാർസലോണ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് 2-2 സമനിലയായിട്ടാണ് അവസാനിച്ചത്. ശരിക്കും ബാർസക്ക് വിൻ ചെയ്യാൻ പറ്റുന്നൊരു മാച്ചായിരുന്നു, പക്ഷേ സാവിയുടെ സ്ക്വാഡ് റൊട്ടേഷൻ കാരണം നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡൊമിനേഷൻ കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സാവിയുടെ ആ ഒരു സ്ക്വാഡ് റൊട്ടേഷൻ തെറ്റായിട്ടുള്ള ഡിസിഷനാണെന്ന് പറയാൻ പറ്റിയിരുന്നില്ല, കാരണം അടുത്ത ആഴ്ചയിൽ ബാക്ക് ടു ബാക്ക് മാച്ചസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫുള്ളി ഫിറ്റായിട്ടുള്ള സ്ക്വാഡ് നിൽക്കണമെങ്കിൽ സ്ക്വാഡ് റൊട്ടേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ സാവി കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ പെഡ്രിക്ക് ഇഞ്ചുറി സംഭവിച്ചു. റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സൊക്കെ പറയുന്നത് ഒരു മാസം വേണ്ടി വരും താരത്തിന് ആ ഒരു ഇഞ്ചുറി നിന്ന് റിക്കവറാകാൻ എന്നൊക്കെയാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഗ്യാവിക്ക് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എവയിലെങ്കിൽ താരമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു എവേ മാച്ച് വരുമ്പോൾ ഡെംബലില്ല, പെഡ്രി ഇല്ല, ഗ്യാവി ഇല്ല, ബുസ്കറ്റ്സ് ഉണ്ടാവുമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ഷോക്കായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. എന്താവും എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണത്. അതേപോലെ തന്നെ ഈയൊരു മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാസമീറും അതേപോലെ തന്നെ ഈ ഒരു റാഷ്ഫോർഡാണ് ടോപ്പായിട്ട് നിന്നത്. റാഷ്ഫോർഡിനെ പിടിച്ചാൽ കിട്ടുന്നില്ല, പക്ഷെ കിട്ടുമായിരുന്നു നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മുടെ പഴയ ഫോമാറ്റിൽ നിന്നിരുന്നെങ്കിൽ, അതായത് ബാൾഡെ, ക്രിസ്റ്റ്യൻസൻ, ആറോഹോ, കൂണ്ടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ പറഞ്ഞിട്ടില്ല സാവിയുടെ ആ ഒരു റൊട്ടേഷൻ കാര്യങ്ങളും നടത്തേണ്ടി വന്നതിൽ. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മുടെ റഫീനി ഫസ്റ്റ് ഹാഫിൽ അത്ര വലിയൊരു എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് ഗോളും ഒരു അസിസ്റ്റൊക്കെ വന്നിട്ടാണ് ഈ ഒരു മാച്ചിൽ ബാർസ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ റഫീനിയുടെ ഇൻവോൾവ്മെൻറ്റിൽ വേറെ ലെവലാകുന്നുണ്ട്. ഇതേപോലത്തെ പെർഫോമൻസ് ഇനി ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ ലെവൻഡോസ്കി ഈ ഒരു മാച്ചിലും ഗോസ്റ്റ് ആയിരുന്നു. ലെവൻഡോസ്കിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവില്ല. അതിനകത്തുള്ള ഈ ഒരു സാവിയുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ലെവൻഡോസ്കി ഡീപ്പിലേക്ക് വരുന്നുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല, കാരണം ഈ ഒരു ക്രോസ് ചെയ്യുന്ന സമയത്ത് ലെവൻഡോസ്കിയെ കാണുന്നില്ല. ഇപ്പോൾ ജോഡി ആൽബ ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റഫീനെ ക്രോസ് ചെയ്യുമ്പോൾ ബോക്സിൽ ലെവൻഡോസ്കിയെ കാണുന്നില്ല, പകരം ഗ്യാവിനൊക്കെയാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ലെവൻഡോസ്കിയുടെ പ്രസൻസ് ഉണ്ടാണെങ്കിൽ ലെവൻഡോസ്കി ഡീപ്പിലേക്ക് വരുന്നത് കുറയണം, അല്ലെങ്കിൽ പണി പാടും. പിന്നെ നമ്മുടെ ടർച്ചകളെല്ലാം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ശരിക്കും യുണൈറ്റഡ് എല്ലാം നല്ല രീതിയിലുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ടർച്ചകൾ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് ടർച്ചകൾ നടത്തുന്നുണ്ടായത്. ടർച്ചകൾ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 3-4 ഗോള് വീണ്ടും കൺസീഡ് ചെയ്തേനെ, വേറെ കാര്യം. പിന്നെ ഈ ഒരു മാച്ചിൽ റഫറി വൻ ഷോക്കായിരുന്നു. ഇപ്പോൾ ബാസ ഫാൻസിനടുക്ക് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ യുണൈറ്റഡ് ഫാൻസിനടുക്ക് ചോദിക്കുകയാണെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ റാഷ്ഫോർഡ് ഫോൾ ചെയ്തത് കൊണ്ട് റെഡ് കാർഡ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് ഫാൻസും, അതേപോലെ തന്നെ ഫ്രെഡിൻ്റെ കയ്യിൽ ബോൾ ടച്ച് ആയിരുന്നു പെനാൽറ്റി ബോക്സിൽ വെച്ചിട്ട് ബാസക്ക് പെനാൽറ്റി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ബാസ ഫാൻസുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ഈ ഒരു റഫറി തന്നെയാണ്. റഫറി ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഒരു ആവറേജ് മാച്ച് തന്നെയായിരുന്നു. അതായത് ബാസയുടെ യൂഷ്വൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പെർഫോമൻസാണ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചത്. എന്തായാലും ഈ ഒരു എവേ മാച്ചിലെങ്കിലും, അതായത് ഈ ഒരു ഓൾഡ് ട്രാഫോർഡിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം, ബെറ്റർ ക്യാരക്ടർ കാണിച്ചുവെക്കണം, എന്നാലേ നമുക്ക് ആ ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റും. എന്തായാലും വിൻ ചെയ്യുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താവും എന്നത് കണ്ട് തന്നെ അറിയാം.